ഈശോ മിസ് നായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാർമൽ റൂഹ യൂട്യൂബ് ചാനലിൽ വചനം കേൾക്കാനിരിക്കുന്ന, അത് പറയുന്ന സിസ്റ്ററും നിങ്ങൾ ഓരോരുത്തർക്കും ഈശോ മിശയ്ക്ക്, നിങ്ങളുടെ ഉള്ളിൽ വാഴുന്ന ഈശോ മിശയ്ക്ക് പരസ്പരം സ്തുതി പറയാം. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇന്ന് നമ്മൾ പറയുന്നത് വചനം ശ്രവിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഹൃദയത്തിനും ജീവിതത്തിനും ആശ്വാസം ലഭിക്കുന്നത് സങ്കീർത്തനങ്ങൾ 105:40 തിരുവചനം. 39 മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ ഇരുന്ന് വായിക്കണം. നമ്മുടെ പൂർവികരോട് ദൈവം കാണിച്ചിരിക്കുന്ന കരുണയാണ് അതിൽ മുഴുവനും പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അവിടുന്ന് അവർക്ക് തണലിന് വേണ്ടി ഒരു മേഘത്തെ വിരിച്ചു. തണലി കൊടുക്കാൻ മേഘം, അതായത് മരുഭൂമിയിലൂടെയുള്ള അവരുടെ ആ പുറപ്പാട്, ഈജിപ്തിലെ അടിമത്തം കഴിഞ്ഞിട്ടുള്ള അവരുടെ പുറപ്പാടാണ് പറയുന്നത്. അതിനുശേഷം അവർ ചോദിച്ചു, അപ്പോൾ അവിടുന്ന് ഭക്ഷിക്കാൻ കാടപ്പക്ഷികളെ കൊടുത്തു. കാടപ്പക്ഷികളെ കൊടുക്കുകയാണ്. വീണ്ടും അവർക്ക് വേണ്ടി ആകാശത്ത് നിന്ന് സമൃദ്ധമായിട്ട് അപ്പം കൊടുത്തു. പിന്നെ പാറയിൽ നിന്ന് വെള്ളം കൊടുത്തു. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അപ്പവും ഈ വെള്ളവും വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നീട് വീണ്ടും അവിടെ നിന്ന് പാറ തുറന്ന് വെള്ളം പൊട്ടിയൊഴുകി എന്നാണ് പറയണേ. മരുഭൂമിയിലൂടെ നദി പോലെ പ്രവഹിച്ചു. മരുഭൂമിയിലൂടെ നദി പ്രവഹിക്കുന്നത് എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ? മരുഭൂമിയിൽ നമ്മൾ നദി കാണാൻ യാതൊരു സാധ്യതയില്ല. എന്നിട്ട് പോലും ദൈവം അവർക്ക് തണലേകി. അവർ ദൈവം ചെയ്ത എല്ലാ വാഗ്ദാനങ്ങളും, അബ്രാഹത്തെയും ഇസ്ഹാക്കിനെയും യാക്കോബ് മൂശ എല്ലാവരും ഓർത്തുകൊണ്ട് ദൈവം അവിടെ പ്രവർത്തിക്കുകയാണ്. അപ്പോൾ നമ്മളും പൂർവികരെ പോലെ, പൂർവികരോട് അങ്ങ് കാണിച്ച ആ കാരുണ്യം, ദയ, വാഗ്ദാനം നിറവേറ്റിയത് ദൈവമേ ഞങ്ങളുടെ തലമുറകളിലും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ, തീർച്ചയായിട്ടും മരുഭൂമിയിലൂടെ പാറയൊഴുകും. പാറ പൊട്ടി ഒഴുകാണ്, നദി പോലെ ഒഴുകാണ്. അപ്പം ലഭിക്കുന്നു, കാടപ്പക്ഷികളെ നൽകുന്നു. പകൽ സമയത്ത് തണലേകാൻ പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും. കാരണം പ്രകാശം ചെയ്യാൻ രാത്രി അഗ്നി വേണം. മരുഭൂമിയിലൂടെ അവരെ നയിച്ച ദൈവം, ഈ ദൈവം നമ്മുടെ കൂടെയുണ്ട്. 105 സങ്കീർത്തനം, 40 തിരുവചനം പലവട്ടം ഉരുവിട്ട് ആശ്വാസം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.